Okay, morning we are studying about lights. We studied in the previous class, and means in the morning class, we get there are objects which all produce light by themselves, like a sun, glowworm, stars, and all that. Such objects are called luminous objects, and objects that do not produce light are called non-luminous objects. So I told you to make a chart of the above list. One list you have to write the names of the objects that produce their own light, and in another column, another list you have to write the names of the objects which do not produce light of their own. Okay. Then when light falls on a non-luminous object, such as book, it gets reflected in different directions. When this reflected light reaches our eyes, we can see the object. See, when light falls on object, when light falls on object, one second. Good morning, me. Good morning. Good morning. Okay, when light falls on one object, suppose if light falls on our book, നമ്മുടെ ബുക്കിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ, പ്രകാശം വന്ന് വീഴുമ്പോൾ, ഇറ്റ് സ്പ്രെഡ്സ്, ഇറ്റ് റിഫ്ലക്ട്സ്, അത് റിഫ്ലക്ട് ആകുന്നു. ബുക്കിലേക്ക് പതിച്ചെഴിയുമ്പോൾ ബുക്കിൽ അത് റിഫ്ലക്ട് ആകുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. അതർവൈസ് വി കെ നോട്ട് സീ അറ്റ് ഓൾ. അതുകൊണ്ടാണ് രാത്രിയിലെ ലൈറ്റ് വസ്തുക്കളിൽ വീണ്ടും റിഫ്ലക്ട് ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. When light falls on non-luminous object, non-luminous object means which does not have light. So, the light illatha objects. Anginal object like a light veerumbal adu reflect cheyunu, then we can see. It reaches our eyes. We can see the object. During the day, your room is lighted because of reflection of sunlight by the several non-luminous objects around you. Okay, during the day, even if the windows are closed, then doors are closed, light comes to our room through the ventilations or if any holes are there, then those light will fall on the object which is there on the room. Then we can then that object will reflect, then we can see it. എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിലേക്ക് പ്രകാശം വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ, ലൈറ്റ് വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ റിഫ്ലക്റ്റഡ് ആകുന്നു. ആ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ സാധനത്തെ കാണാൻ പറ്റുന്നത്. ഇനി ഈ റിഫ്ലക്ട് നമ്മുടെ റൂമിലൊക്കെ എല്ലാം ജനലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും വെന്റിലേഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ലൈറ്റ് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ കയറും. അപ്പൊ അത് റൂമിലുള്ള വസ്തുവിൽ തട്ടുമ്പോൾ അത് റിഫ്ലക്റ്റഡ് ആകും, പ്രതിഫലിക്കും. അപ്പൊ റിഫ്ലക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ കണ്ണിൽ അത് കാണും. അപ്പൊ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നോൺ ലുമിനിയസ് ഒബ്ജക്ട്, ഹിയർ ഇറ്റ് ഈസ് എ ബുക്ക്. അപ്പൊ ഈ ലൈറ്റിന്റെ ലൈറ്റിൽ നിന്ന് ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ബൾബിൽ നിന്നുള്ള ലൈറ്റ് ആ ബുക്കിൽ തട്ടുന്നു. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. ദെൻ വി ക്യാൻ സീ ഇറ്റ്, നമുക്ക് കാണാൻ പറ്റും. And actually moon is a luminous object or non-luminous object? അതായത് മൂണിന് സ്വന്തമായിട്ട് പ്രകാശമുണ്ടോ ഇല്ലയോ? Does moon have its own light or doesn't have or not? Moon does not have any light of its own. But from at night we can see the moon, isn't it? Okay, sometimes we don't know that when there is a full moon day, we feel like a daytime at night also. അതായത് പൗർണമിന്നിലാവുള്ള ദിവസം എന്ന് നമ്മൾ പറയുന്ന വെളുത്തവാവ് ദിവസം നമുക്കറിയാം, പകൽ പോലെ ഇല്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് ഒരുവിധം എല്ലാ വസ്തുക്കളെയും കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മൂണിൽ നിന്നുള്ള ലൈറ്റ് കിട്ടും അല്ലെ. ബട്ട് വി ആർ ടെലിംഗ് ദാറ്റ് മൂൺ ഡസ് നോട്ട് ഹാവ് എനി ലൈറ്റ്. ഹൗ ഇറ്റ് ഇസ്? പിന്നെ എങ്ങനെയാണ്, മൂണിന് സ്വന്തം വെളിച്ചം ഇല്ലെന്ന് പറയുന്നു. പിന്നെ ആരും അവിടെ കൊണ്ട് രാത്രിയിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മറ്റേ എന്താ തിരിവെല്ലാം കത്തിച്ചു വെക്കുന്നുണ്ടോ? ഞാൻ തരത്തില്ല. പിന്നെ എങ്ങനെയാ, മൂണ് സണ്ണിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന? യെസ്, ദ മൂൺ ഗെറ്റ്സ് ദ ലൈറ്റ് ഫ്രം ദ സൺ
and it is a when it reflects we can see the moon and ആ ലൈറ്റ് ആണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഒരു മിനിറ്റ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിലേക്ക് വീണിട്ട് മൂണിൽ അത് റിഫ്ലക്ട് ആകുന്നു റിഫ്ലക്ട് ആകുമ്പോൾ നമുക്ക് അത് കിട്ടും പക്ഷെ ഡ്യൂറിംഗ് ദ ഡേ ആക്ച്വലി നൈറ്റ് ആൻഡ് ഡേ മൂൺ ഈസ് ദെയർ ബട്ട് വി കനോട്ട് സീ ദ മൂൺ ഡ്യൂറിംഗ് ദ ഡേ ഹൗ വൈ ആ സോറി മൂണിനെ നമുക്ക് ശരിക്കും പകല് നല്ല ഇതല്ല കാണാൻ പറ്റത്തില്ല ചില ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒരു 4 മണി 5 മണി ആക്കുമ്പോൾ ചില സമയത്ത് മാത്രം ചില ദിവസങ്ങളിൽ മാത്രം മൂണിനെ നമുക്ക് കയ്യിൽ കാണാൻ പറ്റും ബട്ട് സ്റ്റാർസ് വാട്ട് അബൌട്ട് ദ സ്റ്റാർസ് ക്യാൻ വി സീ ദ സ്റ്റാർസ് ഡ്യൂറിംഗ് ദ ഡേ നോ ഡു യു തിങ്ക് ദാറ്റ് ലൈക്ക് സൺസെറ്റ് ലൈക്ക് സൺസെറ്റ്സ് സ്റ്റാർ ഓൾസോ സെറ്റ്സ് ആൻഡ് ദാറ്റ് വി ദാറ്റ് ഐ കനോട്ട് സീ And then why can't we see the stars during the day? Are they going to sleep during the day? No. Then prakasha ayadond pinne nakshatrangale kaanan pattathathu. Yes, star is there. Star does not go anywhere. Star's light is there, but during the day we know that the star is very very far from us. We studied morning class we studied that even though the light can travel very 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 fastly sometimes we the stars even after millions of years ago after so millions of years after only we are seeing the stars of light light of the stars so that means that much far only isn't it but during the day we the sun is very close to us so during the day we get the sunlight and we cannot see the little star far which are far from us during the day day time la valare dooriyulla star na namak kaanan pattadadana because sunlight is there sun inde light ulladond namak kaanan pattada varudana adu kondu enda night namalku irutta ayidond namak dooriyulla star na kaanan njan parnadu pole raavilathe class il njan parnadu pole night while traveling we can see അതുപോലെ രാത്രിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് ലൈറ്റുകൾ കാണാൻ പറ്റും ദൂരെയുള്ള വീടുകളിൽ എന്നുള്ള വെളിച്ചമൊക്കെ ഒരു ഒരു ബൾബേ ഉള്ളൂ പക്ഷെ ദൂരെ ആണെങ്കിൽ പോലെ ഓക്കെ ദൂരെയുള്ള ലൈറ്റിംഗ് ആണെങ്കിൽ പോലെ നമുക്ക് കാണാൻ പറ്റ പകൽ സമയത്ത് നമ്മുടെ വീട്ടിലൊരു ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല പക്ഷെ സന്ധിക്കാണെങ്കിലോ നമുക്കറിയാം സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ് നൈറ്റ് യു ആർ വെന്റ് ടു ബെഡ് ബട്ട് യു ഫോർഗോട്ട് ടു ഓഫ് ദ ലൈറ്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് വിച്ച് ഈസ് ഇൻ ദ കോർട്ട്യാർഡ് യു ഹാവ് ഓഫ് ദ ഓൾ ദ ലൈറ്റ് ഇൻസൈഡ് ദ റൂംസ് ആൻഡ് ദെൻ യു വിൽ വെന്റ് ടു സ്ലീപ്പ് ബട്ട് ഇഫ് യു ഫോർഗോട്ട് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് when you go to bed itself you can understand that the light is not at off because very easily you can see the light that is spread outside because outside of the other part of the outside fully it is dark so when the light is on we can easily identify but during the day if you have forgotten to switch off the light you cannot notify that ennu parnala നിങ്ങൾ രാത്രിയിലെ റൂമിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പോയെങ്കിലും മുറ്റത്തെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലൈറ്റ് എവിടെയോ ഓൺ ആയി കിടപ്പുണ്ട് വെളിച്ചമുണ്ട് അതുകൊണ്ട് എണീറ്റ് പോയിട്ട് ബാക്കി എവിടെയാന്ന് വെച്ചാൽ നോക്കി തപ്പി കണ്ടുപിടിച്ച് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും പക്ഷെ അതേ ലൈറ്റ് തന്നെ ഡ്യൂറിംഗ് ദ ഡേയിൽ നമ്മൾ അറിയാതെ സ്വിച്ച് മറ്റു വേറെ ഏതെങ്കിലും ഫാനൊക്കെ ഇട്ടപ്പോൾ അറിയാതെ സ്വിച്ച് ഓൺ ആയി പോയി പുറത്തെ ലൈറ്റ് ഇവിടെ ഓൺ ആയി കിടക്കുകയാണെങ്കിൽ നമ്മളറിയോ അവിടുത്തെ ലൈറ്റ് ഓൺ ആണെന്ന് ഇല്ല കാരണം നമുക്ക് പുറത്ത് മുഴുവൻ സൺലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ലൈറ്റ് സെയിം വേ സ്റ്റാർസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സ്റ്റാറിന് ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട് ബട്ട് ഡ്യൂറിംഗ് ദ ഡേ വി ആർ ഗെറ്റിംഗ് ദ സൺലൈറ്റ് സോ വി കനോട്ട് നോട്ടീസ് ദാറ്റ് ഓർ വി കനോട്ട് ഐഡന്റിഫൈ ദാറ്റ് സ്റ്റാർസ് ആർ ദെയർ ബട്ട് അറ്റ് നൈറ്റ് ദെർ ഇസ് നോ സൺലൈറ്റ് ഇറ്റ് ഇസ് ഡാർക്ക് സോ വി ഈസിലി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്റ്റാർസ് ഓൺ ദ സ്കൈ ഓക്കെ സോ മൂൺ ഈസ് ലൈക്ക് ദാറ്റ് വേ മൂൺ ഡസ് നോട്ട് ഹാവ് എനി ലൈറ്റ് And during the day, most of the time, we are not seeing, but once in a while, we can see the star moon. And at night, when we get the moonlight, that is during the day, when the, means,
ഡ്യൂരിങ് ദ ഡേ വെൻ ദ സൺ ഗെറ്റ്സ് സോറി വെൻ ദ മൂൺ ഗെറ്റ്സ് സൺലൈറ്റ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. നമുക്കറിയാം മൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉള്ളതല്ല, ഹോൾ വേൾഡിലുണ്ട് അല്ലേ. അപ്പം നമുക്കിവിടെ ഇരുട്ടാകുമ്പോൾ മൂണിൽ റിഫ്ലക്ട് ചെയ്ത ലൈറ്റിനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതാണ് നമുക്ക് പൗർണമി ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിലൊക്കെ നല്ല പകൽ പോലെ വെളിച്ചം, അത്ര ക്ലിയർ ഇല്ലെങ്കിൽ പോലും, പകൽ പോലെ അത്ര ക്ലിയർ ഇല്ലെങ്കിൽ പോലും, എനിവേ വി ക്യാൻ ഈസിലി വാക്ക് ആൻഡ് ഓൾ ഔട്ട്സൈഡ് അല്ലെ. നിലാവുള്ള ദിവസം നമുക്ക് ഈസി ആയിട്ട് നടക്കാനൊക്കെ പറ്റുമല്ലോ പുറത്തൂടെ, പേടിയില്ലെങ്കിൽ. പേടിയായിട്ട് പഠിക്കാത്ത വരുന്നേ. ഓക്കെ, സോ from moon, okay, moon is also a non luminous object. It shines because it reflects the light of the sun to us. From the moon, astronauts see the earth as a big ball shining because of the sunlight reflex. Both the moon and the earth shine in borrowed light. Okay, so we studied that we get the light from the sun only, but earth also does not have its own. Earth is a planet, but earth also does not have its own light. Earthinu pole sondamayitte light undo illa, like moon, moon ne pole thaniyana. But when we look the astronauts, those who went to the moon, when we look the moon, when we look the moon sorry when we look look at the earth from the moon, it looks like a ball. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ട്രോണറ്റ്സ് മൂണിൽ ചെന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു ബോൾ പോലെയാണ് തോന്നിയത്. അതായത് ഇറ്റ് ഈസ് ഷൈനിങ്. പക്ഷെ അതിനെന്താണ്, സണ്ണിൽ നിന്ന് ലഭിച്ച ലൈറ്റ് കൊണ്ട് മാത്രമാണ് ഷൈൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തം, നമ്മുടെ ഭൂമിക്ക് സ്വന്തമായിട്ട്, എർത്തിന് സ്വന്തമായിട്ടോ പിന്നെ ലൈറ്റ് ഉണ്ടോ? ഇല്ല, മൂണിനെ പോലെ തന്നെയാണ്. ജസ്റ്റിസ് എവിടെ ഇടയ്ക്കൊന്ന് മുങ്ങിയ വീഡിയോ ഓഫ് ആക്കണ്ട, നീ വീഡിയോ ഓഫ് ആക്കാൻ മറന്നുപോയി. ഇപ്പം വന്നിട്ട് ഓൺ ആക്കി, നീ ഇപ്പം വന്നിട്ട് ഓഫ് ആക്കി വെക്കണ്ട. ജസ്റ്റസേ, ജസ്റ്റസ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ, പ്ലീസ്. ജസ്റ്റസ് വീഡിയോ ഓൺ ആക്കാ, ഓഫ് ആക്കാതെ എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പം അവന്റെ വിചാരം ഓഫാന്ന് കരുതിയിട്ടാണ്, ഇപ്പം ഓണാക്കുവാന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഓഫാക്കി വെച്ചേക്കുന്നത്. ശരി ശരി, ശാല ഇല്ല, അടുത്ത ഇതിലേക്ക് കയറിയിട്ടുണ്ട്. ജസ്റ്റിസ് അവന്റെ നെറ്റ് പോയി തോന്നുന്നു. എനിവേ, ഓക്കെ, സോ നമ്മള് മൂണിൽ നിന്നും നമ്മള് എർത്തിനെ നോക്കുമ്പോൾ ഒരു ബോൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇഫ് യു ലുക്ക് അറ്റ് ദി എർത്ത് ഫ്രം ദ മൂൺ വി ഫീൽ ലൈക്ക് എ ball, and astronauts see the earth as a big ball shining. It is shining because the sun's light reflects on the earth. അപ്പം നമ്മൾ മൂണിലെ, മൂണിനും കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ എർത്തിനും അങ്ങനെ സണ്ണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് ആണ്. Okay, both the moon and the earth shine in borrowed light. What is the meaning of borrowed light? Borrow means what? What is the meaning of borrow? കടം, കടം കിട്ടുക, കടം മേടിക്കുക അല്ലേ. അപ്പൊ സണ്ണിൽ നിന്നും കടം മേടിക്കുന്ന ലൈറ്റ് കൊണ്ടാണ് നമ്മുടെ എർത്തും മൂണും ഒക്കെ ജീവിച്ചു പോകുന്നത്. ഇല്ലെങ്കിലോ വി കുഡ് നോട്ട് സീ അറ്റ് ഓൾ. ഓക്കെ, നെക്സ്റ്റ്, ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ദിസ് ഈസ് അനദർ പോയിന്റ്. ലൈറ്റ് ട്രാവൽസ് ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ആയിട്ടുള്ള വളഞ്ഞ് തിരിഞ്ഞോ വളഞ്ഞ വഴികളിലൂടെ ഒന്നും നമ്മുടെ ലൈറ്റ് പോകൂല. നേരെ വാ, നേരെ പോ, അതാണ് സ്ട്രേറ്റ് നമ്മുടെ ലൈറ്റിന്റെ ഒരു പ്രത്യേകത. സോ ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻസ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം പാടിച്ചാൽ ടു പയ്യന്നൂര് ബൈ ബസ് ഓർ ലോറി ഓർ കാർ ഓർ വാട്ടർ വർക്ക് മേ ബി ഓൺ യുവർ സൈക്കിൾ ഓർ എന്തെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ നടക്കും, അല്ലെ, നടന്നാണെങ്കിലും സാരമില്ല, പയ്യന്നൂർ പോവുക. ഇഫ് യു ട്രാവൽ സ്ട്രേറ്റ്ലി, വാട്ട് വിൽ ഹാപ്പൻ? Only on straight line, if you walk, what will happen? You may fall down, isn't it? There will be some hills, ditches, any other vehicle, any tree or anything, something and all will be there on the way, isn't it? So you have to take turns, curvings and all, then only you can go. നമുക്കറിയാം ബസ് ഒക്കെ പോകുമ്പോ ലോറി ഒക്കെ പോകുമ്പോ അറിയാം സ്ട്രെയിറ്റ് ആയിട്ടല്ല റോഡുള്ളത്.
കുറെ സ്ട്രേറ്റ് ചെയ്യലും പിന്നെ ഒരു കർവ് വരും, വളവ് വരും, തിരിവ് വരും, പിന്നെ ഒരു ഇറക്കം വരും, പിന്നെ ഒരു കയറ്റം വരും, അല്ലെ? അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ലൈറ്റിന്റെ പ്രത്യേകത എന്താണല്ലോ, ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻ. എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഉണ്ടെന്നൊരു അവർ എന്ത് ചെയ്യും, തങ്ങി അവിടെ നിൽക്കും. ഇപ്പൊ സപ്പോസ് നമുക്കറിയാം നമ്മൾ ഒരു ബിൽഡിങ്ങിൽ കയറിയും, അവള് നാല് വഴിക്കും വഴിയുണ്ട്, നമുക്ക് അപ്പുറത്തെ സൈഡിലാ പോകുന്നത്, നമ്മൾ പകുതി വന്നിട്ട് ടേൺ എടുക്കും അല്ലെ, പിന്നെ അപ്പുറത്തെ വേറൊരു ടേൺ എടുത്ത് നമ്മൾ പോകണ്ട, അങ്ങനെ നമ്മൾ പോകും പോകേണ്ട അടുത്ത്. പക്ഷെ ഇവിടെ ലൈറ്റ് വിൽ നോട്ട് ട്രാവൽ ലൈക്ക് ദാറ്റ്, ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് വേ. So this is an experiment to show that the light will travel only on straight line, nere bun. Here are two cardboards are there, two or three you can make take a, then make a hole in between. See ivide rendanne eduthittu rendu cardboard ingane fix cheythu vechikkana, adil rendellu oru holes undaki vechittittu. Okay, ini ipre oru screen pole oru sambhavam set cheyidittund. Then what it is doing is they are lighting the torch. ഈ ടോർച്ച് ഇവിടെ ലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പ്രകാശം ഈ ഹോളിൽ കൂടെ കടന്ന് സ്ട്രെയിറ്റ് നേരെ, ഈ ടു ഹോൾസ് ഷുഡ് ബി ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇഫ് ഇറ്റ് ഇസ് വൺ ഹിയർ ദ ഹോൾ ഇസ് ഹിയർ ആൻഡ് ദിസ് വൺ ഇസ് ഹിയർ മീൻസ് വിൽ നോട്ട് ഗോ. അപ്പൊ ഈ രണ്ട് ലൈറ്റ് അല്ല രണ്ട് ഹോൾസ് സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയതുകൊണ്ട് ഈ ലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഇത് ഈ ടോർച്ചിന്റെ വെളിച്ചം ഇതിലേക്ക് പോയി, ഇതിലേക്ക് പോയി, ഇവിടെ വന്ന് ഇറ്റ് വിൽ റിഫ്ലക്ട് ഓൺ ദ സ്ക്രീന്. ഓക്കെ, ഇവിടെ നിറച്ച ലൈറ്റിന്റെ വെട്ടം ഈ ഹോളിൽ കൂടെ വന്ന് ദാ ഇവിടെ ചിയറി. Can you see this? Okay. See now in second one, they have just lifted this cardboard and the hole is not there. Hole is little top. So what happens? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് പൊക്കിയപ്പോൾ ലൈറ്റ് ഇവിടെ തട്ടി നിൽക്കുകയാണ്, ഇപ്പുറത്തോട്ട് കടക്കാൻ വഴിയില്ല, ഇവിടെ താത്തുമ്പോൾ ഇപ്പുറത്ത് വരുന്നുണ്ട്. കണ്ടോ? How to make it correct alava irukra Never try to attempt an experiment without an adult supervision. We often read in textbooks that light travels in a straight line. Do you believe that? One second. ഇത് കണ്ടോ ഈ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ we can easily see that. Dust particles are there. If there is a, we can see. Have you ever observed the beam of light entering inside a dark room through a tiny hole in the window? What do you see? Do you see light traveling in a straight line? Hello friends, today we will perform a very simple experiment to prove that light indeed travels in a straight line. All that you would need to start the experiment are three old CDs. So the CD should be old because during the experiment they might get scratched. Thread, a candle and six clips. These clips we normally use to dry clothes. So first of all, we will have to make a stand for these CDs. So for that, we will make use of these clips. So hold the CD upright and then fix the clip. Please make sure that the CD remains upright, that is, it should be perpendicular to the plane of the table. So this is ready. In a similar way, we will do it for the other two CDs. So now all the three CD stands are ready. So what we want to do now is we want to align these three in a straight line. We have to align them in such a way that the holes of the three CDs lie in a straight line. So how do we ensure that they are in a straight line? So for
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈസിലി യു ക്യാൻ ഡു ഇറ്റ് അറ്റ് ഹോം. ത്രീ സീരീസ് ഓൾറെഡി ഹോൾസ് ആർ ദെയർ. ത്രീ സീരീസ് ഹാവ് ഹോൾസ് ആൻഡ് ടേക്ക് സിക്സ് ക്ലിപ്സ് that are used to dry our clothes during during rainy season and also in the when or when there is a breeze and all. You may be having clips at home, isn't it? Okay, then you can make as it CD stand. That is the CD ingana straight out vekkanum oru support vedam adinana clip edukkan parannu എന്നിട്ട് ഇപ്പൊ ചിത്രത്തിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെ യു ജസ്റ്റ് കീപ് ദ സീരീസ് ലൈക്ക് ദാറ്റ് വേ. ദെൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ്. വൺ ഷുഡ് ബി ഹിയർ ആൻഡ് അണ്ടർ ഷുഡ് ബി ദയർ, നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ആ ഹോൾസ് സ്ട്രെയിറ്റ് ലൈനിലായിട്ട് വരും. നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ്, സീ ദാറ്റ് പർപ്പസ് വി വിൽ യൂസ് എ ത്രെഡ്. സോ വി ടേക്ക് ദിസ് ത്രെഡ് ആൻഡ് വി ടൈ ഇറ്റ് straight on the table. So you can make use of cello tape to fix it at both ends. So you see, now you have a straight line. So now we'll place the CDs one after another. So now when you place them on the thread, then you know that they are exactly in straight line. Now you take the candle and place it. എന്തിനാ ഇങ്ങനെ വെക്കാൻ പറഞ്ഞത്? ടു മേക്ക് ദ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കേ, അറ്റ് വൺ എൻഡ് അഗൈൻ പ്ലേസ് ദ കാൻഡിൽ ഓൾസോ ഓൺ ദ ത്രെഡ്. സോ നൗ മേക്ക് ഷുവർ ദാറ്റ് ദ ടിപ്പ് ഓഫ് ദ കാൻഡിൽ ആൻഡ് ദ ഹോൾസ് ഓഫ് ദ സീഡീസ് ഓൾ ഓഫ് ദീസ് ലൈ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു എൻഷുവർ ദാറ്റ് the height of the candle and the height of the hole of each of the CDs, they are the same. Now try to observe the flame of the candle from the other side. ഇനി നമ്മളോട് പറഞ്ഞു, take one candle and light it, and you should be sure that the height of the candle means a lighted candle should be near this hole of the CD. If the candle is big one, no use. If the candle is too small, it is not used. The height between height from this hall to the series low level should be the same of the height of the candle. മനസ്സിലായോ? അതായത് സി ഡി വലുതാണേലും കാര്യമില്ല, സ്മോൾ വൺ ആണേലും കാര്യമില്ല, ആ സി ഡി കത്തിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഹോളിന്റെ എവിടെയായിരിക്കണം വെളിച്ചമെത്തേണ്ടത്, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, so your line of sight should be same as this line, the holes on the CDs, and you are able to see the flame right now. Yes, okay. Now why do you see this flame? That's because light travels through these holes and reaches your eye. Now let's see what happens if we displace the middle CD slightly. The moment we displace it a bit, what happens? Are you still able to see the flame? No. Why did that happen? That's because the light came here and it got blocked here, because we have displaced the CD, the hole is not there. So the light is not able to come any further and you are not able to see it. Now, had light the ability to take curved turns, in that case light could have actually taken this turn and then it could have come through this hole and you could have seen it. But since light travels in a straight line, therefore we did not see the flame. So this experiment very clearly proves that light always travels in a straight line. Few important മനസ്സിലായോ? അതായത് ആ ക്യാൻഡിലിന്റെ വെളിച്ചം, ദാ ഇപ്പൊ ഇവിടെ അപ്പുറത്തിരിക്കുന്ന ക്യാൻഡിലിന്റെ വെളിച്ചം, ഇത് സിൻസ് ദിസ് ഈസ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ വി ക്യാൻ സീ. ബട്ട് വെൻ ഷീ റിമൂവ്സ് ദ സെക്കൻഡ് വൺ, മിഡിൽ വൺ, വാട്ട് ഹാപ്പൻസ്? വി കാനോട്ട് സീ ബിക്കോസ് the light from the candle has passed the first CD, but it was blocked on the blocked by the second CD. ആ കറക്റ്റ് ആയിട്ട് ലൈറ്റ് വരുന്ന സ്ഥലത്തല്ല സെക്കൻഡ് സീരിയുടെ ഹോൾ ഉള്ളത്, കുറച്ചും ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അതിന്റെ ആ ബാക്കി ഭാഗത്ത്, ഹോൾ ഇല്ലാത്ത ഭാഗത്ത് എവിടെയോ തട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ലൈറ്റ്, പുറത്തോട്ട് പാസ് ചെയ്യുന്നില്ല. അതാണ്. സോ ദിസ് എക്സ്പെരിമെന്റ് പ്രൂവ്സ് ദാറ്റ് ദ ലൈറ്റ് പാസസ് ഇൻ ത്രൂ ദ സ്ട്രെയിറ്റ് ലൈൻ. ഹിയർ എക്സാമ്പിൾസ് ആർ ബീൻ ഗിവൻ. വെൻ യു ഷൈൻ എ ടോർച്ച് ഇൻ ദ ഡാർക്ക് ലൈറ്റ് അപ്പിയേഴ്സ് ഇറ്റ് ഗോ സ്ട്രെയിറ്റ് ടു ഔട്ട്വേർഡ്സ്. The light from the cinema projector also, appears to take a straight path to the screen. These observations show that light travels in straight lines. Let us see if this is true. ഇവിടെ എക്സ്പെരിമെന്റ് സെയിം ആണ്. ഫസ്റ്റ് വണ്ണിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒരു ട്യൂബും കൂടി ഇടുക, ആ ട്യൂബിൽ കൂടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.
എന്നിട്ട് ആ ട്യൂബ് നിങ്ങൾ നമ്മൾ സ്ട്രൈറ്റ് ഒരു ഇഫ് യു ഹാവ് എ ലിറ്റൻ കാൻഡിൽ ആൻഡ് യു ക്യാൻ ജസ്റ്റ് നോ നീഡ് ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ ട്യൂബ് സോ യു ക്യാൻ ജസ്റ്റ് റോൾ ദ പേപ്പർ ആൻഡ് യു ക്യാൻ സീ ദ ലൈറ്റ് ലൈക്ക് ദിസ് വേ ഇഫ് യു ലുക്ക് ദെൻ ഇഫ് യു ജസ്റ്റ് ബെൻഡ് ദ പാർട്ട് ഓഫ് ദ പേപ്പർ ദാറ്റ് യു ഹാവ് യൂസ്ഡ് ആസ് എ പൈപ്പ് യു കനോട്ട് സീ ദ ലൈറ്റ് ദെൻ വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് കം ടു ദ കർവ്ഡ് ലൈൻ ദ സ്ട്രേറ്റ് ലൈൻ ഹാസ് ബീൻ കട്ട് ഓഫ് then the light cannot pass it so we cannot see the light did you understand nammal or paper ingana roll cheyidittu appurathe or candle kattichu vechittu ingana nokki kaiyana namukku aa light kaanan pattum pakshe aa paper nammal onnu bend cheyide onnu valache korche allengu cheriche appo pinne namukku aa light kaanan pattathilla karanam light always will pass travels only in a straight line ivada first picture tube nere poyappo namukku light kaanan patti second picture la kaanan pattunnundo ee lacquer vannappo bend vannadathu vechu block aayi nikkanu light cannot bend along with the tube like water flowing through the tube can ningalde veetile pipe okke undengil ningal kandittundakum water will flow in a straight pipeline but if the pipe has got any bend what will happen the water will be blocked there and will not get water ningalde okke veetile gardening okke vendite pipe vellam varthaarunde cherikku nanikkanum pachakarigal kodikkan okke ഈ പൈപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിക്കുന്ന സമയത്ത് പൈപ്പ് എവിടെയെങ്കിലും തട്ടി ഒന്ന് മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വരുമോ ഇല്ല അത് ബ്ലോക്ക്ഡ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അല്ലേ പിന്നെ നമ്മൾ പോയിട്ട് അതിന്റെ മടക്ക് നിവർത്തി വിട്ടുന്നാൽ മാത്രമേ പൈപ്പിൽ കൂടെ വെള്ളം വരികയുള്ളൂ ലൈക്ക് ദ സെയിം വേ ദിസ് മെത്തേഡ് ഓൾസോ ഹിയർ ഇൻ ലബോറട്ടറി യു ക്യാൻ സീ യു ക്യാൻ പെർഫോം എ മോർ അക്യുറേറ്റ് എക്സ്പെരിമെന്റ് ടു ഷോ ദാറ്റ് ദ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻസ് നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് തന്നെയാണ് മേളിൽ തന്നിരിക്കുന്നത് you will find that the plane can only be seen when the holes are exactly in the straight line if you disturb one of the cardboards you will not no longer be able to see the candle flame so if the if nammal randamatha seedi valichappam pinna namukku kaanan pattada onnu alle korchu nikkippothekum pinna adinte bitti tatti allengil adinte wall tatti avade block aayi nikkana so we cannot see so this property of light is traveling in straight line is called a rectilinear propagation of light so the light travels only in straight line and the property of light traveling in straight line is called a rectilinear propagation of light അതായത് ലൈറ്റ് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അങ്ങനെ ആ സഞ്ചരിക്കുന്ന ആ സ്വഭാവത്തെ എന്താന്ന് പറയുന്നത് റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഹിയർ വൺ ആക്ടിവിറ്റി ഈസ് ഗിവൻ എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷൻ ടേക്ക് 3 റെക്ടിയാംഗുലർ പീസസ് ഓഫ് കാർഡ്ബോർഡ് ഇപ്പൊ നമ്മൾ കണ്ടു തന്നെ അതിന് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ അല്ലേ കണ്ടില്ലേ ടേക്ക് 3 കാർഡ്ബോർഡ്സ് മേക്ക് എ ഹോൾ എക്സാക്ട്ലി ഇൻ ദ സെയിം പ്ലേസ് ഓഫ് 3 കാർഡ്സ് ഓൾസോ ആൻഡ് കീപ് ഇറ്റ് ഓർ പ്ലേസ് ഇറ്റ് ഇൻ ദ സ്ട്രേറ്റ് ലൈൻ ദെൻ ലൈറ്റ് എ കാൻഡിൽ ഓർ ടോർച്ച് ആൻഡ് ദെൻ വി ക്യാൻ സീ ദ റിഫ്ലക്ടഡ് ലൈറ്റ് ഓർ വെയിറ്റ് പാസ് ടു ദ അതർ സൈഡ് ബിക്കോസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദീസ് ഹോൾസ് ബട്ട് ഇഫ് യു ചേഞ്ച് ദ വൺ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് വൺ കാർഡ്ബോർഡ് വി കനോട്ട് സീ ദ ലൈറ്റ് this side because avade or block vannu adond pin namaku kaanan pattada varu rays and beams a very narrow path of light represented by line with an arrow head showing the direction in which it is traveling is called a ray of light ray means what rashmi ennu parayum ray ini A very narrow path of light represented by a line with an arrow head showing the direction in which it is traveling is called a ray of light. അതായത് ray of light എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ചിത്രം നോക്കിയ ഒരു ചെറിയ ഇതാണ് ഒരു narrow, very narrow. Narrow means what? Very thin. Narrow path of light represented by line. ഒരു ലൈനെ റെപ്രസെന്റ് ചെയ്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഷോയിങ് ആണ് അതായത് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഈസ് കോൾഡ് റേ കിരണങ്ങൾ അല്ലെങ്കിൽ പ്രകാശ കിരണങ്ങൾ പ്രകാശ രശ്മികൾ എന്നൊക്കെ പറയുന്നത് എ ബീം ഓഫ് ലൈറ്റ് ഈസ് ബ്രോഡർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് സെവറൽ റേസ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നു
Light ray and beam. A ray of light is an hypothetical phenomena which is used to theoretically demonstrate the rectilinear propagation of light. A ray of light is okay. കണ്ടോ ആരാ മാർഗ്ഗത്തിൽ പോകുന്ന ഡയറക്ഷൻ is denoted by a straight line followed by an arrow. Beam of light. Collection of light rays is called as the beam of light. Basically, beams can be of three types. Parallel beam of light, in which all the rays of light are parallel to each other. Parallel beam of light means straight at kore enam pondu kore arrows rays. Divergent beam of light, when light rays originate from a source. Next one is oru sthalathu ninnum different ways ilekku pogunnu pala sthalathekku pogunnu ini starting ivide ella onnu thane irikkum ivide idinte ella vyathasamaanu okay. And get scattered in all the directions. Convergent beam of light, when light rays coming from different directions and are meeting at a point. Okay, first one ile nammude chithil nokke straight aayittu povundu next one ile ore point il ninnu different place like scattered aayittu povundu. A beam of light is broader and consists of several rays. The rays can be parallel to each other. If a very small source of light is used, the rays will go outwards. Aba rays means a very narrow path of light represented by a line with the arrow head forward showing the direction forward. Orenna doubt ullo adu forward agane nere പോകുന്നത്. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് ബീം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും. മേബി ഇറ്റ്സ് മേബി അത് പാരലൽ ആയിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ പോയിന്റ് ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ഡിഫറെന്റ് പ്ലേസിലേക്ക് സ്കാറ്റേഡ് ആയി പോകുന്നതാണ്. ബീം ഓഫ് ലൈറ്റ് ഫ്രം എ സ്മോൾ സോഴ്സ് ഓഫ് ലൈറ്റ്. ഇൻ ദ ലബോറട്ടറി എ ബീം ഓഫ് ലൈറ്റ് ഈസ് നോർമലി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിംഗ് ലൈറ്റ് ബോക്സ്. അപ്പം ആദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഇനി ഒരു ക്ലാസ് കൂടി അല്ലേ, വി വിൽ കണ്ടിന്യൂ ഇൻ ദാറ്റ് ക്ലാസ്. ഓക്കെ ബൈ. ഈ ക്ലാസ്സിലെ മിസ്സേ ഈവനിംഗ് ഒരു ക്ലാസ് കൂടി അല്ലേ? ഇല്ല, 4 to 4 മാത്സിന്റെ ക്ലാസ്സാ ഇപ്പോഴല്ല മോനെ. വൺ സെക്കൻഡ്, ഇന്ന് ട്യൂസ്ഡേ അല്ലേ മോനെ? ആ ഓ സോറി, ഇന്ന് ഇനി മിസ്സിന്റെ ക്ലാസ് ഇല്ല. ആ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, 7th ആണ് ലാസ്റ്റ് ക്ലാസ്. ശരി, ഓക്കെ.